ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ എല്ലാവരും ഉണ്ടല്ലോ, സന്തോഷത്തിലാണോ എല്ലാവരും? ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറി ഈശോനെ കുറിച്ച് അറിയാനായിട്ട് നല്ല ഊർജത്തോടു കൂടിയാണ് എല്ലാ കുഞ്ഞുമക്കളും വന്നേക്കണേ. ആണോ? എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാവരും സുഖമായിട്ടാണോ ഇരിക്കുന്നേ? ആണോ? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം പഠിച്ചോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഈശോ നല്ല കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട്? ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അപ്രതപ്രതി ഇരിപ്പുണ്ടല്ലേ. അപ്പം അവരോട് നിങ്ങൾ എങ്ങനെയാണ് ഈശോ ആഗ്രഹിക്കുന്ന നല്ല കൂട്ടുകാരാകാനായിട്ട് തുടങ്ങിയോ? തുടങ്ങിയോ? ആ അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലോ എന്താണ് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും ഒന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ടൊന്ന് പറഞ്ഞേ പരസ്പരം, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ആ നല്ല കുട്ടികളാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ശരി, കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നല്ല ഈശോയെ നല്ല കൂട്ടുകാരനായി നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഇന്ന് ഒരു ദിവസം കൂടി അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ നിമിഷത്തെ അങ്ങയ്ക്കിഷ്ടപ്പെട്ട അങ്ങയുടെ ഏറ്റവും നല്ല കൂട്ടുകാരായി ഞങ്ങളുടെയും കൂട്ടുകാരനായി ഈ ദിവസം മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴെന്നേക്കും. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ എന്താണ് ഒരു കഥ. ഏതാ? ടോമിയും മരിയും. ഇഷ്ടപ്പെട്ടല്ലോ. ആ അപ്പം ആ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്താണ് നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഉറക്കമുണർന്നാലും കിടക്കുന്നതുവരെയും ഈശോയുടെ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കുറുമ്പൊന്നും കാണിച്ച് അമ്മയുടെ അച്ഛൻ്റെ അതൊന്നും അടി വാങ്ങാതെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ വഴക്ക് കേൾക്കാതെ നല്ല മക്കളായിട്ട് എന്താ ഇരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം ടോമിയെപ്പോലെ. എന്താണ് ടോമിയെപ്പോലെ? നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് ഒരു പാട്ട് കേൾക്കാം. കാണാം നമ്മൾ നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഒരു പാട്ട് നമുക്കുണ്ടല്ലേ ഈശോ നമുക്ക് തരുന്ന, അതുപോലെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ പാട്ട് ശ്രദ്ധിക്കുക. ആ പാട്ടിൽ ഈശോ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, വിനയസ്വരൂപൻ ചങ്ങാതി, കരുണാമയ
പാട്ട് കേട്ടല്ലോ, പാട്ട് കേട്ടില്ലേ? അതിനകത്ത് എന്താ ഈശ പറയണത്? ഞങ്ങൾക്കുണ്ടൊരു ചെങ്ങാതി, വിനയ സ്വരൂപൻ ചെങ്ങാതി, കരുണാമയനാം ചെങ്ങാതി, ദൈവകുമാരൻ ചെങ്ങാതി. ഞങ്ങൾക്കുണ്ടൊരു ചെങ്ങാതി, സ്നേഹസ്വരൂപൻ ചെങ്ങാതി, കുഞ്ഞുങ്ങൾക്കൊരു ചെങ്ങാതി, ഈശോ എന്ന ചെങ്ങാതി. കണ്ടോ, ആരുടെ ചെങ്ങാതിയാണ് ഈശോ? കുഞ്ഞുങ്ങളുടെ, അതായത് നിങ്ങളുടെ കേട്ടോ. അപ്പം അതെപ്പോഴും ഓർമ്മയുണ്ടാണ്. അപ്പോൾ പറയുവാണ്, ഞങ്ങൾക്കുണ്ടൊരു ചെങ്ങാതി, വിനയസ്വരൂപൻ ചെങ്ങാതി. അപ്പം ആ ചെങ്ങാതി എങ്ങനെയുള്ള ആളാണ്? വിനയമുള്ളതാണ്. വിനയം അതായത് നമ്മളെപ്പോലെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് വിനയമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര സമയം കാണും, എത്ര സമയം കാണും മക്കളെ, അയ്യോ സാറ് ടീച്ചറല്ലേ, അല്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല കുട്ടികളായിട്ടിരിക്കും, എന്നിട്ട് അവരൊന്ന് ഇത്തിരി അങ്ങ് മാറുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിനയം എവിടെ പോകും? ആ കാക്ക പറന്ന് പോകണമല്ലേ അങ്ങ് പോകും അല്ലേ. അങ്ങനെയല്ലേ നമ്മളെല്ലാം കാണിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. പക്ഷേ ചെങ്ങാതി ഈശോ എന്ന് പറയുന്ന ആ ചെങ്ങാതി എങ്ങനെയാണ്? വിനയസ്വരൂപനാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ആയിരിക്കണം കേട്ടോ. കരുണാമയനായ ചെങ്ങാതി, ദൈവകുമാരനാം ചെങ്ങാതി അല്ലേ. അപ്പോൾ ദൈവകുമാരനാണ് ആ ചെങ്ങാതി. എങ്ങനെയാണ് ആ ചെങ്ങാതിക്ക് വേറൊരു ഗുണം? കരുണാമയൻ എല്ലാവരോടും എന്താണ്, നല്ല കരുണയുള്ളവരാണ്. കണ്ടോ നമ്മുടെ മരിയ ചെയ്തില്ലേ, കണ്ടോ ആരോടാണ് അവൾക്ക് ദയ തോന്നിയത്? ടോമി അല്ലേ, പെൻസിലില്ലാതെ. അപ്പം അതുപോലെയുള്ള ഒരു മക്കളാകണം നിങ്ങൾ. പിന്നെയോ, ഞങ്ങൾക്കുണ്ടൊരു ചെങ്ങാതി, സ്നേഹസ്വരൂപൻ. ആ ചെങ്ങാതിയിലെ എന്താ ഉള്ളത്? സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളൊക്കെയാണെങ്കിലോ, നിങ്ങളൊക്കെയാണെങ്കിലോ ചെറിയ ഒരു കുശുമ്പ് കാണിക്കും അല്ലേ, അല്ലേ ആ ഒരു കുറുമ്പൊക്കെ കാണിക്കും. അപ്പോൾ അതുപോലെയുള്ള ആളല്ല നമ്മുടെ ഈശോ എന്ന് പറഞ്ഞ ചെങ്ങാതി. പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടൊരു ചെങ്ങാതി, ഈശോ എന്നൊരു ചെങ്ങാതി. ആരുടെയാണ് ചെങ്ങാതി? ഏറ്റവും കൂടുതൽ ചെങ്ങാത്തും കൂടുന്ന ആരോടാ? ആ കുഞ്ഞുങ്ങളോട്, അതായത് നിങ്ങളോട്. അപ്പോൾ നമ്മൾക്ക് ഒരു ചെങ്ങാതിയായാലോ. അപ്പോൾ ഈശോ ആഗ്രഹം, ഈശോ എങ്ങനെയുള്ളതായിരുന്നു ചെങ്ങാതിയായ? ഈശോയിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിനയസ്വരൂപനാണ്, കരുണാമയനാണ്, ദൈവകുമാരനല്ലേ, സ്നേഹസ്വരൂപനാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുകയും വിനയത്തോടെ അവരെ കാണുകയും പിന്നെ എന്താണ് കരുണയോടെ നമ്മൾക്ക് കരുണയും നൽകുന്ന ഒരു ആളാണ് ചെങ്ങാതിയാണ്. ആര്? നമ്മുടെ ഈശോ. അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ആർക്ക് വേണം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം കേട്ടോ, കേട്ടോ. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിനയസ്വരൂപനാകണം അല്ലേ. വിനയം, കരുണ, പിന്നെയോ സ്നേഹം, ഇതെല്ലാം നിങ്ങൾക്ക് വേണം. ഇനി ഈശോ എനിക്ക് നൽകി, നമ്മുടെ പുസ്തകത്തിൽ 32-ാമത്തെ പേജുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു ഹോംവർക്കുണ്ട്. എന്താ? ഈശോ എനിക്ക് നൽകിയത് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈശോ നൽകിയത്? എന്തൊക്കെയാണ് നൽകിയത്? നമ്മളിനി കാണുന്നതല്ല, നമ്മൾ 1-ാമത്തെ പാഠം അല്ലേ, പാഠം മുതലൊക്കെ നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈശോ എന്തൊക്കെ തന്നു, നമുക്ക് ആരെയൊക്കെ തന്നു അല്ലേ? ഈ പ്രപഞ്ച സൃഷ്ടി അതൊക്കെ നമ്മളല്ലേ, എന്തൊക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു, ആകാശത്തിലെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെയോ, നമുക്ക് അച്ഛനമ്മമാരെ തന്നു അല്ലേ, അല്ലേ വീട് തന്നു, കുടുംബം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ എന്തൊക്കെ നമുക്ക് നൽകിയെന്ന് ചോദിച്ച് എന്തൊക്കെ പറയണം? വീട്, വായു, ഉടുപ്പ്, ഭക്ഷണം, നല്ല മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, സ്നേഹിതർ, ഇതൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈശോ ആരൊക്കെ തന്നു നമുക്ക്? മാതാപിതാക്കളെ തന്നു, ഗുരുക്കന്മാരെ തന്നു, നല്ല സ്നേഹിതരെ തന്നു, നമുക്ക് വീട്, ഭക്ഷണം, വായു, ഇതെല്ലാം നമുക്ക് ഈശോ തരുന്നു അല്ലേ, തന്നിട്ട് അല്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാം എന്ത് ചെയ്യണം? പറയണം കേട്ടോ. ഈശോ നമുക്ക് നൽകിയ കൂട്ടുകാരുടെ പേരുകൾ എഴുതാണെന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്ന, നിങ്ങൾക്ക് തന്ന എന്താണ് കൂട്ടുകാരുടെ പേര് എഴുതണം. ടീച്ചറുടെ കൂട്ടുകാരുടെ പേരൊന്നും അല്ല അതിൽ പറയുന്നത്. ആരുടെയാണ്? നിങ്ങളുടെ കൂട്ടുകാർ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് തന്ന കൂട്ടുകാർ, നിങ്ങൾക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെയുള്ള എല്ലാവരുടെയും പേരുകൾ, അറിയാവുന്ന പേരുകൾ
നിങ്ങൾ എഴുതണം, പഠിക്കണം. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഗുണങ്ങൾ പറഞ്ഞ് എഴുതുക. അതിന് തൊട്ടു താഴെയുണ്ട് എങ്ങനെയായിരിക്കണം നമ്മളുടെ കൂട്ടുകാര്. ഈശോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു അല്ലേ, ഈശോ സ്നേഹിക്കുന്നില്ലേ, നമ്മളെയും സ്നേഹിക്കും മറ്റുള്ള. അതുപോലെ അവരെന്ത് ചെയ്യണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. ഈശോ സഹായിക്കുന്നു, അതുപോലെ നമ്മളും സഹായിക്കണം അല്ലേ. ഈശോയ്ക്ക് അതല്ലേ ഇഷ്ടം. ആ പിന്നെ വിനയം ഉള്ളവരായിരിക്കണം. എന്താണ് വിനയം? നമ്മൾ പാട്ടിൽ പഠിച്ചില്ലേ, വിനയ സ്വരൂപൻ ഈശോ. ഈശോ അങ്ങനെയാണെങ്കിൽ നമ്മളും ഒക്കെ അങ്ങനെയായിരിക്കണം. ആ ഈശോയുടെ മക്കളാണ് നമ്മൾ, അപ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കണം. ഇനി കരുണയുള്ളവരായിരിക്കണം. എങ്ങനെയാണ് കരുണ അല്ലേ? മറ്റുള്ളവരോട് സഹതാപം ഒക്കെ അവർക്കില്ല അല്ലേ. എന്താണ് കരുണ എന്ന് ഇപ്പം നേരത്തെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മുടെ ടോമിക്ക് മരിയ ചെയ്തത് അതാണ് കരുണയാണ്. അവൾക്ക് അത് തോന്നിയതുകൊണ്ടല്ലേ, ദയ തോന്നിയതുകൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റുന്നത്. അത് ഈശോ അവളിലൂടെ അത് ആ ഒരു ഗുണം അവൾക്ക് നൽകി. അതുപോലെ നമ്മളും ആയിരിക്കണം. അപ്പം എന്തൊക്കെയാണ്? ഈശോ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ നമ്മളും സ്നേഹിക്കണം, അവരെ സഹായിക്കണം, പിന്നെ വിനയമുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, നന്മ ചെയ്യുന്നവർ. ഇതൊക്കെ നമ്മൾക്കും നമ്മുടെ കൂട്ടുകാർക്കും വേണ്ട ഗുണങ്ങളാണ്. ഇനി നമുക്കൊരു വചനമുണ്ട് ഇതിനകത്ത് പഠിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 10:16 വചനമാണ്. ടീച്ചറുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ 14 എന്നാണ് അടയാളപ്പെടുന്നത്. നിങ്ങളുടെ ബുക്കിൽ 10:14 എന്നാണെങ്കിൽ അത് 16 ആയിട്ട് വായിക്കണം. കാര്യം 14 അല്ല 16. ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചു. കണ്ടോ, ഇതിനകത്ത് പറയണുണ്ടോ അനുഗ്രഹം കിട്ടിയവരാണ് ഈശോ ശിശുക്കളെ. ആ ഈശോ ശിശുവിനെ എടുത്ത് അവരുടെ എവിടെയാണ് കൈ അല്ലേ, ശിരസിൽ, അവരുടെ മേൽ. മേൽ എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ ശിരസിലായി, ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ഇനി നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ഈശോയെ അങ്ങയെപ്പോലെ എല്ലാവർക്കും നല്ല കൂട്ടുകാരും കൂട്ടുകാരിയും ആകാൻ ഞങ്ങളെ സഹായിക്കണമേ. കണ്ടോ, ഈശോയോട് പ്രാർത്ഥിക്കുവാണേ, അങ്ങയെപ്പോലെ ഞങ്ങൾ മറ്റുള്ളവരുടെ നല്ല കൂട്ടുകാരനും കൂട്ടുകാരിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇതൊക്കെ പഠിക്കുമ്പോൾ, പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യണം. ഇനി നമ്മുടെ ഇതിനകത്തൊരു പ്രതിജ്ഞ ഉണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരെ ആവശ്യങ്ങളിൽ സഹായിക്കും. സൽപ്രവൃത്തികൾ ഇതിൽ പറയുന്നുണ്ട്, 33 പേജിലാണ് കേട്ടോ. എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക, എല്ലാവരുടെയും നല്ല സ്നേഹിതരാകുക, മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. ഇതാണ് നമ്മൾ ഒന്നുകൂടെ പറയാം, എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി സംസാരിക്കണം, എല്ലാവരെയും നല്ല സ്നേഹിതരായി ആയിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, ആശ്വസിപ്പിക്കുക. ഇനി ഉണ്ണി നമ്മളോട് എല്ലാ പാഠത്തിലും അവസാനം പറയുന്നുണ്ട്. എന്താണ് ഉണ്ണി നമ്മോട് പറഞ്ഞു? എന്താണ്? ചങ്ങാതികളെ സ്നേഹിക്കുക. അപ്പോൾ കൂട്ടുകാരെ സ്നേഹിക്കാനാണ് നമ്മുടെ ഉണ്ണീശോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ എന്തൊക്കെയുണ്ട്? ഹോംവർക്ക് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ടീച്ചർ. ഹോംവർക്കായിട്ട് എന്താണ്, 32 പേജിൽ ഈശോയുടെ നമുക്ക് നൽകിയത് കൂട്ടുകാരുടെ നല്ല ഗുണങ്ങൾ, കൂട്ടുകാരുടെ പേരുകൾ, പിന്നെ സൽപ്രവൃത്തികൾ 33 പേജിൽ ടീച്ചർ പറഞ്ഞു തന്നു. ഇതെല്ലാം നിങ്ങൾ എഴുതി ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഉള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പിക്കേ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളെ ഏറ്റവും നല്ല ചങ്ങാതിയാക്കി മാറ്റിയതിനെ ഓർത്ത് അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നു മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആ മനസ്സ് തരണമേ. ഞങ്ങളുടെ കൂടെ എപ്പോഴും അങ്ങ് നല്ല കൂട്ടുകാരനായി ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.